ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ജനീഷ് ടോക്സ്. ഞാൻ ജനീഷ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലേ, നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യുമ്പം ആ ഫോണിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഫോൺ ചെയ്യുമ്പം അവർക്ക് കേൾക്കാൻ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്യൂണാണ് കേൾക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഒരു പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ മറ്റൊന്നുമല്ല ഹലോ ട്യൂൺ, ജിയോ ട്യൂൺ, കോളർ ട്യൂൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ട്യൂൺ എങ്ങനെയാണ് ഫ്രീ ആയി നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യുക, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫ്രീ ഹലോ ട്യൂണിനെ പറ്റിയാണ്. അപ്പോൾ ഫ്രീ ഹലോ ട്യൂണിനെ പറ്റി പറയാം. ഹലോ ട്യൂൺ എന്നത് എയർടെല്ലിൻ്റെ വേർഡിങ്സ് ആണ്. അപ്പം എയർടെല്ലിലെ കോളർ ട്യൂണിന് അവർ ഹലോ ട്യൂൺ എന്ന് പറയും, അതുപോലെ തന്നെ ജിയോയിലെ കോളർ ട്യൂണിന് അവർ ജിയോ ട്യൂൺ എന്ന് പറയും. നിങ്ങൾക്കറിയുമോ എയർടെല്ലിൽ വിങ്ക് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഫ്രീ ആണ്. എയർടെല്ലിൽ മാത്രം എയർടെൽ വരിക്കാർക്ക് അത് ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നതാണ്. ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലുമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേൾക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പം അതിൻ്റെ മെനുവിൽ ആ പാട്ട് സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വെച്ച് അതിൻ്റെ മെനുവിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സെറ്റ് ആസ് ഹലോ ട്യൂൺ. അപ്പോൾ സെറ്റ് ആസ് ഹലോ ട്യൂൺ എന്ന് നിങ്ങൾ ടച്ച് ചെയ്യുന്ന ഉടനെ അതിൻ്റെ താഴേക്ക് കുറച്ച് കുറച്ച് സെഗ്മെൻറ്റ്സ് കാണിച്ചു തരും. നിങ്ങൾക്കൊക്കെ അറിയാം 20 സെക്കൻഡ് ആണ് ഇപ്പം നമ്മുടെ ഫോൺ ഫോണിലേക്ക് ഒരാൾ വിളിച്ചാൽ റിങ് ചെയ്യുന്ന സമയം. അപ്പോൾ 20 സെക്കൻഡുള്ള കുറച്ച് കുറച്ച് പാട്ട് സെഗ്മെൻറ്റുകൾ അതിൽ കാണിച്ചു തരും. ഇപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിലും അതിനെ 3-4 ഭാഗങ്ങളാക്കി മുറിച്ചിട്ട് ഇതിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കോളർ ട്യൂണാക്കി വെക്കേണ്ടതെന്ന് ചോദിക്കും. നിങ്ങൾ ആ പർട്ടിക്കുലർ ഭാഗം സെലക്ട് ചെയ്തിട്ട് സെറ്റ് ആസ് ഹലോ ട്യൂൺ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയി തന്നെ നിങ്ങളുടെ ഹലോ ട്യൂണായി സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ജിയോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജിയോ സാവൻ, നിങ്ങൾക്കറിയാമല്ലോ സാവൻ എന്നത് ഒരു ഇൻ്റർനാഷണൽ മ്യൂസിക് കമ്പനിയാണ്. അപ്പോൾ ജിയോ സാവൻ, ജിയോയ്ക്കും സാവനും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ്. അങ്ങനെ ജിയോ സാവൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ മ്യൂസിക്, അതിപ്പം ഹിന്ദി ആകട്ടെ, മലയാളമാകട്ടെ, തമിഴാവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, ഏത് ഭാഷയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ മ്യൂസിക് കേൾക്കാൻ പറ്റുന്നതാണ്. നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കാം. അതുപോലെ തന്നെ ആ മ്യൂസിക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു 3 ഡോട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഡോട്ടിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആസ് ജിയോ ട്യൂൺ എന്നൊരു പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക്. അതിൽ ഞാൻ പറഞ്ഞു ഹലോ ട്യൂൺ എന്ന് എയർടെല്ലിലും ജിയോ ട്യൂൺ എന്ന് ജിയോയിലും പറയും നമ്മുടെ കോളർ ട്യൂണിനെ. സെറ്റ് ആസ് ജിയോ ട്യൂൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ടിൻ്റെ ഒരു പർട്ടിക്കുലർ ഭാഗം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ ഭാഗം അവർ കാണിച്ചു തരും. ഏത് ഭാഗമാണോ അവർക്ക് ഈ കോളർ ട്യൂണായിട്ടുള്ളത് അത് കാണിച്ചു തരും. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആക്ടിവേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവും. മറ്റുള്ള കണക്ഷനുകളിൽ BSNL അല്ലെങ്കിൽ വോഡഫോണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 30 രൂപ വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഈ ഹലോ ട്യൂൺ ആക്ടിവേറ്റ് ചെയ്യാൻ. 1 ദിവസത്തേക്ക് 1 രൂപ വെച്ച് അവർ ചാർജ് ചെയ്യും. പക്ഷേ എയർടെല്ലിലും അതുപോലെ ജിയോയിലും നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഈ ഹലോ ട്യൂൺ അല്ലെങ്കിൽ കോളർ ട്യൂൺ കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് ഒരു ചെറിയൊരു സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 എയർടെല്ലിൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ജിയോയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നും ഒരു ചെറിയ സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ റെക്കോർഡിംഗ് കണ്ടു നോക്കണം. അപ്പോൾ നോക്കൂ, നമ്മൾ ജിയോയിൽ എങ്ങനെയാണ് കോളർ ട്യൂൺ, അതായത് ജിയോ ട്യൂൺ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ, ഈ ആപ്പാണ് ജിയോ സെവൻ. അപ്പോൾ ജിയോ സെവൻ എന്ന് പറയുന്ന ആപ്പ് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടെടുക്കുന്നു. ഇപ്പോൾ ഏത് പാട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ടെടുത്ത് ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാൻ തുടങ്ങുമ്പോൾ താഴെ അതായത് ഇതിലൊന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടും. ഈ 3 ഡോട്ടുള്ള മെനുവിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ നമുക്ക് സെറ്റ് ജിയോ ട്യൂൺ എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ സെറ്റ് ജിയോ ട്യൂൺ വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കണ്ടില്ലേ, ഈ നമ്പർ കാണിച്ചിട്ട് ചോദിക്കും ഇതിലേക്ക് സെറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സെറ്റ് ജിയോ ട്യൂൺ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പാട്ട് ജിയോ ട്യൂണായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ ആ പാട്ടായിരിക്കും പിന്നെ കേൾക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് ജിയോയിൽ നമ്മൾ കോളർ ട്യൂൺ സെറ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എയർടെല്ലിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് വിങ്ക് മ്യൂസിക്. ഈ വിങ്ക് മ്യൂസിക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. വിങ്ക് മ്യൂസിക് വന്നു, കണ്ടില്ലേ. ഈ വിങ്ക് മ്യൂസിക്കിൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഒരുപാട് പാട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഏത് ഭാഷയിലുള്ള പാട്ട് വേണമെങ്കിലും നമുക്ക് കാണാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എടുക്കുന്നു.
അപ്പോൾ നോക്കൂ, ഞാനിപ്പം ഒരു പാട്ടെടുത്തു. ആ ഒരു പാട്ട് എടുത്തതിന് ശേഷം അതിനെ ഞാൻ പ്ലേ ചെയ്യുകയാണ്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ പ്ലേ ആവും. ഞാൻ പ്ലേ ആക്കിയിട്ട് ആ പാട്ടിൻ്റെ സ്ക്രീൻ ഞാൻ നിങ്ങൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നോക്ക്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? ഞാൻ ഈ തൊടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം ഹലോ ട്യൂൺ. അപ്പോൾ ഹലോ ട്യൂൺ എന്നുള്ള ഇതിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ നോക്കൂ, ഇതിൻ്റെ ഏത് ഭാഗങ്ങളാണ് ഹലോ ട്യൂൺ ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ നാല് ഭാഗങ്ങൾ അവർ ഹലോ ട്യൂൺ ആക്കിയിട്ടുണ്ട്. ഒന്ന് കൊടുക്കുക എന്നുള്ളത്, പിന്നെ രണ്ടാമത്തേത് നമുക്ക് നോക്കാം ഏതാണ് പ്ലേ ചെയ്യാം. കണ്ടോ ആ പാട്ടിൻ്റെ മറ്റൊരു ഭാഗം, ഇത് ആ പാട്ടിൻ്റെ മറ്റൊരു ഭാഗം, അല്ലെങ്കിൽ ഇത് വേറൊരു ഭാഗം. അപ്പം നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട്, നമുക്ക് ഇവിടെ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് ഫോർ ഫ്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കോളർ ട്യൂണായിട്ട് ആക്ടിവേറ്റ് ആവുന്നതാണ്. അപ്പോൾ റെക്കോർഡിംഗ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലും ഇത്തരത്തിലുള്ള കോളർ ട്യൂൺ സെറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ കാര്യം അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യാൻ മറക്കുക ചെയ്യരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ഗുഡ് ബൈ.